സിംപ്ലി ക്ലവർ. യെസ്. ഹോണുകൂടി എയർ ഹോൺ കൂടി സൗണ്ടേ ഇല്ല മറ്റൊരു കാറില്. എന്തുകൊണ്ടാണ് നമ്മള് ഗഡോണിലേക്ക് കണ്ടോട്ടെ? വണ്ടിയുടെ ഒരു മാറ്റ് കൂട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ ഏരിയയിൽ ട്രാവലറിനെക്കാട്ടും കൂടുതൽ ഡിമാൻഡ് ഈ വണ്ടിക്കാണ്. ഒന്നാമത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു അഴകിട്ടുണ്ടാവും അല്ലെ? ട്രാവലർ ആണെങ്കിൽ നമുക്ക് 17-26 സീറ്റ് ഒക്കെ വരും. പക്ഷെ അതിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു എന്താ പറയാ ഹൈറ്റ് അല്ലെ, നമുക്ക് ട്രാവലർ ആകുമ്പോ നമുക്ക് നേരെ നിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇത്രയും ലൈറ്റ് ഉണ്ടെ പോലും ഒരു 5.5 അടിയിലുള്ള ആൾക്കാരൊക്കെ നേരെ നിക്കാം. അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരീസിൻ്റെ ഒരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോഴത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ് അച്ഛന്മാരെ. കുറ്റിച്ചലിലെ നമ്മുടെ താജ്മഹൽ ഹോളിഡേയ്സിൻ്റെ ഷെഡിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ആൾറെഡി നമ്മുടെ താജ്മഹലിൻ്റെ ബാക്ക് ബെഞ്ചർ അലമ്പൻ എന്നറിയപ്പെടുന്ന ബാക്ക് ബെഞ്ചറിൻ്റെ വീട് നമ്മൾ ആൾറെഡി ചെയ്താണ്. ചക്കനതാ അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടുപുറത്തായിട്ട് മറ്റൊരാളും കൂടി ഉണ്ട്, നമ്മുടെ താജ്മഹലിൻ്റെ സ്വന്തം ദാവൂദ്. കണ്ടില്ല അച്ഛന്മാരെ, ഈ രണ്ട് വണ്ടിയും, അതായത് ബാക്ക് ബെഞ്ചറിനെ പറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞു. ബാക്ക് ബെഞ്ചർ ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒക്കെ പൊട്ടിച്ച് മാറ്റി ഫ്രണ്ട് സെഡ് ബ്രേക്കിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ദാവൂദാണ് ഈ കണ്ടില്ല മച്ചന്മാരെ, ഫ്രണ്ട് പൊട്ടിച്ച്. ഇത് ആക്ച്വലി ഒരു മഹീന്ദ്ര കോസ്മോ ആണ്, പക്ഷേ ഫ്രണ്ട് പൊട്ടിച്ച് Z1 ആക്കി മാറ്റിയിരിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളെ വണ്ടി ചെക്കൻ ദാവൂദ്? വണ്ടി പവറാണ്. സത്യം പറഞ്ഞാൽ 12 സീറ്റർ വണ്ടിയാണ്. ശരിക്കും BRS സെറ്റ് വർക്ക് നല്ല മാരകമായിട്ടുള്ള, കാണാനൊരു കുഞ്ഞാൻ, പക്ഷേ വണ്ടി ഭീകരനാണ്. പയനീറിന്റെ സബും കാര്യങ്ങളൊക്കെ ഇരിക്കണത് എന്നെ അട്ടി അറിയാം. ഹാമറട്ടൊക്കെ ഒക്കെ തോറ്റു പോകും. ഹാമറട്ടൊക്കെ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ മുന്നേ ചെയ്തിട്ടുള്ള, അതായത് ഇതിന്റെ ഒരു തുണക്കാരൻ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സഹോദരൻ ഉണ്ട് ബാക്ക് ബെഞ്ചർ, അവൻ തന്നെ വേറെ അടിയാ. പക്ഷെ അവനെ വലിയ അടിയാ അല്ലേ? ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സിംപ്ലി ക്ലവർ. യെസ്. ഹോൺ കൂടി എയർ ഹോൺ കൂടി സൗണ്ടേ ഇല്ല മറ്റൊരു കാറില്. രണ്ട് ഹോൺ അതോ ഏത് വേണമെങ്കിലും ഉണ്ട്. അപ്പൊ കുഞ്ഞു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. വെറൈറ്റി ആയതുകൊണ്ടാണല്ലോ നമ്മൾ റിവ്യൂ എടുക്കാൻ കാരണം. അടിപൊളി ക്യാബിനിൽ ചെയ്തിട്ടുള്ള ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും ക്രൂവിനെ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. അപ്പൊ അച്ഛന്മാരെ, നമ്മുടെ താജ്മഹലിലെ ക്രൂ നമ്മൾ ആൾറെഡി പരിചയപ്പെട്ട ക്രൂ ആണ്. എന്തായാലും ഒരിക്കൽ കൂടെ ഒരിക്കൽ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്വന്തം സാധിക്കായി. സാധിക്കുകയാണ് നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്തുണ്ട്. അതെ, കഴിഞ്ഞ എപ്പിസോഡ് ഇതാന്റെ വണ്ടിയായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണ്ടി കയറി കൊടുക്കാം. തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഇർഷാദ്ക്കാണ് നമ്മുടെ അതെ ഇർഷാദ്ക്കായി നമുക്ക് തിരിച്ചു വരാം. അടുത്തായി നമ്മളെ മുതലാളി, അൽ മുതലാളി, അൽ മുതലാളി, രണ്ട് മുതലാളിമാരിൽ ഒരാൾ അല്ലേ, മറ്റേ മുതലാളി ഗൾഫിലാണ്. അതെ, ഇതാണ് റൈസിക്ക. നമുക്ക് വണ്ടിയിലേക്ക് വരാം. എന്താണ് ദാവൂദ് എന്നുള്ള കാരണം? ഇബ്രാഹിമിന്റെ പേരെന്ന് അങ്ങനെയൊന്നുമില്ല, വെറൈറ്റിയാണ്, നല്ല എടുപ്പുള്ള ഒരു പേരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, എന്നാലും പറയാണ്, എന്തുകൊണ്ടാണ് നമ്മള് ഗഡോണിലേക്ക് കണ്ടുപോയത്? വണ്ടിയുടെ ഒരു മാറ്റ് കൂട്ടാൻ വേണ്ടിട്ട്. പിന്നെ ഈ ഡിസൈൻ ചൂസ് ചെയ്യാനോ കാരണം? ഡിസൈൻ ഞങ്ങള് മറ്റേ ഒരു നമുക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, ഹോഫ്മാൻ ആണ്. ഹോഫ്മാൻ ആർക്കോ ഇഷ്ടമാണ്. ആ വണ്ടിയുടെ ഒരു ഡിസൈൻ കണ്ടിട്ട് ശരി കേട്ടോ, കാണാൻ നല്ല എടുപ്പുള്ള വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു രക്ഷയില്ലാതെ ഡിസൈനാണ്. ഫുൾ സെയിം അല്ല, ഏകദേശം ആ വണ്ടിയുടെ ഒരു ഡിസൈൻ കണക്കാക്കി തന്നെ അടിച്ചത്. ഒരു എന്താ ബേസ് ആയിട്ട് നമ്മളത് ചൂസ് ചെയ്തിട്ട് എടുത്തു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്മോ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വർണ്ണിച്ചു വരാം അല്ലേ? യെസ്. അപ്പോൾ അച്ഛന്മാരെ പറഞ്ഞ പോലെ Z1 ഇട്ടോ, നമ്മുടെ നാർക്കോസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ആൾറെഡി നമ്മുടെ ഇക്ക പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓവറോൾ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. കണ്ടല്ലോ അച്ഛൻ, ഒരു റെഡ് ബ്ലാക്ക് വൈറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വണ്ടി വരുന്നത്. പിന്നെ ആൾറെഡി പറഞ്ഞു ഫ്രണ്ടൊക്കെ പൊട്ടിച്ച് Z1 കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. മഹീന്ദ്ര കോസ്മോ ആണ്, പക്ഷേ കണ്ടാ പറയോ കോസ്മോ പറയേയില്ല. പിന്നെ ആൾറെഡി നമ്മുടെ ഫാത്തിമ നട്ടോ ഈ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടും ബാക്കൊക്കെ പൊട്ടിച്ച് മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫാത്തിമയാണ്, ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് എന്നാണ്. പിന്നെ അച്ഛന്മാരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, 8 ടോപ്ലൈറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ചുറ്റുമൊക്കെ നിയോൺ ലൈറ്റ്, പിന്നെ താജ്മഹൽ എന്ന പേര് പോലും കത്തും. പിക്സലാണ്, നെയിം ബോർഡാണ്. യെസ്. പിന്നെ Z1 ഒരു കൊമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. താഴോട്ട് വരുമ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിൽ നിയോൺ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമൊക്കെ നിയോൺ ഉണ്ട് കേട്ടോ മച്ചവരെ. മൊത്തത്തിൽ അടിപൊളിയാണ് ചെക്കൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദാവൂദ് എന്നുള്ള ഒരു എഡിഷൻ നെയിം തന്നെ അടിപൊളിയായിട്ട് കൊടുത്തിട്ട് അതിൽ കത്തി പിടിച്ചിട്ട് ഇതാണോ ദാവൂദ് മിസ്റ്റർ നിമൽ? അതാണോ ദാവൂദ്, നമ്മൾ നേരിട്ട് കാണാത്തുണ്ടറി. പിന്നെ ഇക്കത് ചിരിക്കണം അവിടുന്ന്. പിന്നെ BRS അടിപൊളി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ മച്ചാന്മാരെ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുന്നേ ലിപ്പും കൂടെ കണ്ടുള്ളൂ മച്ചാന്മാർ, ഒരു റെഡ് ലിപ്പിനെയാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ സൈഡിലാണെങ്കിൽ പോലും ആ ഒരു റെഡ് വൈറ്റ് ബ്ലാക്ക് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ മ്യാസ്മരികമാണ്. പിന്നെ വീൽ കപ്പ്, വീൽ കപ്പ് എപ്പടി ഇരിക്കും? വീൽ കപ്പ് അടിപൊളിയാ ഇരിക്കും. ഇത് വെറൈറ്റി ആണല്ലോ, ആദ്യമായിട്ട് ഇങ്ങനെ തരാം. ഒരു പ്രത്യേക ഷേപ്പില് അതും ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ സെൻട്രലായിട്ട് ഒരു സിൽവറിൽ സാധനം കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് ആ ഒരു വീൽ കപ്പ് പോലും. കാണാൻ കുഞ്ഞ ഒരു കുഞ്ഞ വണ്ടിയാണെങ്കിലും സാധനം വേറെ ലെവലാണ് വെച്ചാൽ മതി. സെറ്റ് വർക്ക് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ റേസുക നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഇറക്കിയ ഇഷ്ടത്തിന് വേണ്ടി പണിതിറക്കിയ വണ്ടിയാണ്. ഡിസൈൻ ആണെങ്കിൽ പോലും പാത്തിമേൽ ഇട്ടിട്ടാണ് വരച്ചത്. വേറെ ലെവലായി. ക്യാമറ കണ്ടല്ലോ, തരില്ലേ ക്യാമറ? ക്യാമറ അതാ പറഞ്ഞ ചെക്കൻ, ആള് ചെറിയ കുഞ്ഞനാണെങ്കിലും ചെക്കൻ വേറെ ലെവലല്ലേ. വണ്ടി പ്രാന്തന്മാരുടെ ആഗ്രഹത്തിന് പുറത്ത് ചെയ്തിരിക്കണല്ലോ ഓരോ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ താജ്മഹൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താജ്മഹൽ ഹോളിഡേസ് കുറ്റിച്ചൽ റേസ് ഒക്കെ പറഞ്ഞു. ഞാൻ ആദ്യം നമ്മുടെ ജെല്ലിക്കടയുടെ വീട്ടിൽ കുറ്റിച്ചാൽ എന്നാണ് പറഞ്ഞത്. കുറ്റിച്ചാലല്ല, കുറ്റിച്ചൽ ആണ് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചെക്കൻ്റെ റണ്ണിംഗ് വിഷൽസ് കണ്ടാലേ പോലെ കണ്ടുവരാം. അതിന് മുന്നേ ഇതിൻ്റെ മട്ട്ലാപ്പ്, മട്ട്ലാപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റണ്ണിംഗ് വിഷ്വൽസ്, റണ്ണിംഗ് വിഷ്വൽ കണ്ടു വന്നാലോ. ഏതായാലും ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഈ ഏരിയയിൽ വന്നിട്ട് റണ്ണിംഗ് വിഷ്വൽ കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ല വെച്ച വരെ. അപ്പോൾ വച്ചമാരെ, അങ്ങനെ നമ്മൾ നമ്മുടെ ദാവൂദിൻ്റെ ക്യാബിനിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ല വച്ചമാരെ, അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ക്യാബിനാണ്. കണ്ടില്ല, ഒരുപാട് ഡ്രീം ക്യാച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചെറിയ ഡ്രീം ക്യാച്ചറും വലിയ ഡ്രീം ക്യാച്ചറൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ BRS വർക്കാണ് ആൾറെഡി പറഞ്ഞു. ഇവിടെ താജ്മഹൽ എന്നുള്ള ഒരു പേരും ഇവിടെ ദാവൂദ് എന്നുള്ള ഒരു എഡിഷനും ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കണ്ണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്ലൂ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ന്യൂണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സ്പീക്കർ കാണാം, നെയിം ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കാണാം. ഇവിടെ ഒരു ടിബറ്റൻ ഫ്ലാഗ് കാണാം. മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുണ്ട് ഓവറോൾ ഒരു ക്യാബിൻ ലുക്കിലേ. പിന്നെ BRS വർക്കാണ്, എത്ര വർക്കാണ്? മൂന്നാമത് വർക്കാണ്. ഇവിടെ ആയിട്ട് നമ്മളെ കൺട്രോൾ യൂണിറ്റ് കാണാം, ഇവിടെ ഒരു മോണിറ്റർ കാണാം, ഇവിടെ ഒരു മിക്സറും കാണാം. ലവ് ചിഹ്നത്തിലാണ് മിക്സറൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വെറൈറ്റി ഒരു വേറെ സംഭവമുണ്ട് ഇവിടെ. ഒരു ഇത് എത്ര ഇഞ്ച് ഫുൾ റേഞ്ചാ? 12 ഇഞ്ച്, 10 ഇഞ്ചോ? 12 ഇഞ്ചൊന്നുമില്ല, 8 ഇഞ്ചോ? ആ എത്രയോ ഇഞ്ച്, ചെറുതാണ്. പക്ഷെ ഫുൾ റേഞ്ച് പാനസോണിക്കിന്റെ എടുത്തു പറയാ. ഒറിജിനൽ സാധനം നിങ്ങളായിട്ട് എടുത്തതാണോ? ഓക്കെ, നൈസായി. പിന്നെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് ആണ്. ഇത് കോസ്മോ എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി പൊളിയാണ്. എത്ര മൈലേജ് കിട്ടുമോ? 9 കിട്ടും. 9 മേലുണ്ടല്ലേ, അത് കൊള്ളാലോ. നമ്മളിപ്പോ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ ഏരിയയിൽ ട്രാവലറിനെക്കാട്ടും കൂടുതൽ ഡിമാൻഡ് ഈ വണ്ടിക്കാണ്. ഒന്നാമത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു അഴ കിട്ടണുണ്ടാവും അല്ലേ? പിന്നെ ഇതിന്റെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വർഷങ്ങളും കാര്യങ്ങളും ഇല്ല. ഈ ടൂറിസ്റ്റർ അപേക്ഷിച്ച് കോസ്മോ എങ്ങനെയുണ്ട്? അതായത് പുതിയ മോഡൽ ആയതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അല്ലേ? സുഖമാണ് ഓടിക്കാൻ, ഓടിക്കാനും കംഫർട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എത്ര ക്യാബിന്റെ കാര്യങ്ങളല്ലേ, ഉള്ളിലേക്ക് അറിയാലോ. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കിടക്കാണ്. നമ്മുടെ റെയ്സ്ക്ക് ഇവിടെ ഉണ്ട്, സാദിഖ് ബ്രോ ഇവിടെ ഉണ്ട്. അപ്പൊ മച്ചാന്മാരെ, ഇതാണ് ഒരു ഓവറാൾ ഇന്റീരിയർ ലുക്ക് കേട്ടോ. ഒരു ചെറിയ വണ്ടിയാണെ പോലും ആ ഒരു ടിവിയുടെ വലുപ്പം കണ്ടിട്ടില്ല. ഇത് എത്ര ഇഞ്ച്? 44 43 ഇഞ്ചിന്റെ വലിയൊരു ടിവി. പിന്നെ ഇവിടെ ഒരു ലേസർ, ഒരു സ്പൈഡർ, പിന്നെ വലിയ ഒരു പാനല്, ഒരു ബില്ലറ്റ് ലൈറ്റ്. വീണ്ടും ഇത് ലേസർ അല്ലല്ലേ? ലേസർ ആണത്? ഒരു പ്രത്യേക ടൈപ്പ് ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേസർ അല്ല, വേറെ ടൈപ്പ് ലൈറ്റ് കാര്യങ്ങൾ. പിന്നെ പയനിയറിന്റെ സബ് ഏതാണ്? എത്ര സ്പീക്കറാ ടോട്ടൽ? നാല് പയനീർ, അടിയിൽ
മറ്റേ ഫുൾ റേഞ്ചിലെ. ഓക്കെ, പിന്നെ ആൾറെഡി ഫാന് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് മച്ചാൻ വരെ, കണ്ടില്ലേ? വർക്കിംഗ് നമ്മൾ കണ്ടിട്ടില്ല, എന്തായാലും രാത്രി കാണാം. പിന്നെ സ്പീക്കറിന് ഇവിടെയൊക്കെ വേറെ, ആ ഇത് സ്പീക്കറിന് ഇവിടെ ഇല്ലല്ലേ, വേറെ അക്രലിക് കാര്യങ്ങൾ ഇതിനകത്ത് ലൈറ്റില്ലേ? ഓക്കെ, അപ്പൊ ലൈറ്റിന് എന്തായാലും ഒരു പഞ്ചവും വരില്ല. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യാം? അപ്പൊമാരെ പറഞ്ഞ പോലെ നമ്മുടെ റേസിക്ക, ഇർഷാദിക്ക, സാദിഖുറോ ഒരു മൂന്ന് പേരുണ്ട്. നമ്മള് കഴിഞ്ഞ മൂന്നാമത്തെ എപ്പിസോഡായിരിക്കും ജെല്ലിക്കെട്ട് തുടങ്ങി ബാക്ക് ബെഞ്ചറിൽ, രണ്ടാമത്തെ എപ്പിസോഡ് ബാക്ക് ബെഞ്ചർ, ആൻഡ് ഫൈനലി ദാവൂദ്. ഫൈനലി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വരട്ടെ അപ്പൊ. പിന്നെ എപ്പിസോഡ് ഇങ്ങനെ നമ്മള് രണ്ടു മാസം കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് 2019 മോഡൽ അല്ലേ? ഈ വണ്ടി എടുക്കല്ലേ കാരണം എന്താ? കാരണം ആ ടൂറിസ്റ്റർ കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഒരു പവർ സ്റ്റിയറിംഗ് വണ്ടി വേണോ തോന്നിയപ്പോ അങ്ങനെ നല്ലത് ആണെന്ന് എല്ലാരും പറഞ്ഞു. ഇത് നമ്മള് നമുക്ക് വേണ്ടിട്ട് പണിയാന്നുള്ള രീതിയിൽ തന്നെ ഇറക്കിയ വണ്ടിയല്ലേ? ഫുള്ള് കാലി ആയിരുന്നപ്പോ എടുത്തതാ. ഫ്രഷ് എടുത്തോ? ഇല്ല, സെക്കൻഡ് എടുത്തത്. സെക്കൻഡ് എടുത്തതാണ്. അധികം പഴക്കമില്ലാത്ത വണ്ടി നോക്കി എടുത്തു. ഒരു വർഷം പഴക്കമുണ്ടായിരുന്നു. എടുത്തു ഫുള്ള് പണിതു. ഫുള്ള് പണിതു. ആദ്യം ഫാത്തിമയെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടും ബാക്കും പൊട്ടിച്ചു, പെയിന്റ് ചെയ്ത് ഇറക്കി. വേറെ വി ആർ എസ് കൊണ്ടിട്ടു. വി ആർ എസിൽ അവിടെ എന്തോ പോയി പറഞ്ഞു എങ്ങനെ ചെയ്യണം പറഞ്ഞു, ഡിമാൻഡ് ചെയ്തു. അല്ല, അത് ബി ആർ എസ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വണ്ടിയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ അന്നറിയത്തില്ലായിരുന്നു. ഇത് ഏകദേശം പണിഞ്ഞിട്ട് ഒരു വർഷത്തിന് മേലെ. അപ്പം ബി ആർ എസ് ആയിട്ട് കമ്പനി ആവുന്ന ഈ വണ്ടി വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഭയങ്കര വർക്കൊന്നും അല്ല, എങ്കിലും രണ്ട് സീറ്റ് വണ്ടി സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി പണിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു. ഈ ഭാഗത്ത് ഹെവി ഇത് തന്നെയായിരുന്നു. അതെ, ഈ പിക്സലൊക്കെ ഫസ്റ്റ് ടൈം 12 സീറ്റില് നെയ്ബോർഡൊക്കെ. മറ്റേ ഇത് ചെയ്തിറങ്ങുമ്പോ തന്നെ ഈ ഇത്രയും വർക്ക് ഉണ്ടോ? ഉണ്ട്. രണ്ടാമത് പിന്നെ പോയി ചെയ്യേണ്ട വേറെ അപ്ഡേഷൻ ഒന്നും പിന്നെ ചെയ്തിട്ടില്ല. ഈ വണ്ടി പണിഞ്ഞിറങ്ങുമ്പോ തന്നെ ഇത്രയും വർക്ക് വെച്ച് തന്നെയാണ്. പിന്നെ ട്യൂണിങ്ങിന് എന്തെങ്കിലും പോയി ഉണ്ടാവുള്ളൂ. അത് പുള്ളി ഇവിടെ അപ്പൊ ഈ അക്രലിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിമാൻഡ് ചെയ്താണ് അതോ മൂപ്പര ഐഡിക്ക് ചെയ്താണ്? അല്ല, ഈ അക്രലിക്ക് നമ്മള് ഫാത്തിമ ചെയ്തു. ഫാത്തിമ ചെയ്തു ഫാത്തിമ എന്നോ? ഫാത്തിമ എന്നാ തങ്കു ചെയ്തു ശരിക്കും? അറിയില്ല അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സെറ്റ് സൗണ്ടും സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ചെറിയ ലൈറ്റ് ഒക്കെ ഫാത്തിമയിലാണ് മെലഡി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ടൗട്ട് കൊടുത്തിട്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ഇതിന് ചെയ്യാൻ വലിയ പ്ലാൻ വല്ലതും ഉണ്ടോ? അതോ ഇതിലിനി വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ല. മേബി കൊടുത്തേക്കാം. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ചെറിയ വണ്ടിയൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് പുത്തൻ വേറൊരു വണ്ടി വലുതിലോട്ട് എടുക്കാം. കളികൾ ഇനി വേറെ ലെവൽ. അപ്പൊ ഈ സീറ്റിനെ കുറിച്ച് പറഞ്ഞു, സീറ്റ് നമ്മുടെ ബസ്സിന്റെ സെയിം സീറ്റ്, എസ് കെ സീറ്റ്, ബാംഗ്ലൂർ സീറ്റ് കൊണ്ടുവന്നിട്ട് പ്രകാശിന് വരുന്ന അതേപോലത്തെ സീറ്റ് തന്നെയല്ലേ ബസ്സിൽ നമ്മൾ വെക്കുന്ന സെയിം സീറ്റ്. അതുകൊണ്ട് അതിന്റെ ഒരു കംഫർട്ട് ഉണ്ട് വെച്ചാൽ. പിന്നെ ടി വി സ്ലൈഡിംഗ് ടിവിയാണ് ചെയ്തിരിക്കുന്നത്, ബോണറ്റ് സ്ലൈഡിംഗ് ആണ്. വൈപ്പർ നമ്മൾ ഈ വോൾവോ ടൈപ്പ് വൈപ്പർ ആയി അടിയിൽ നിന്ന് ഇളക്കി വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ്? അല്ല, ഫസ്റ്റ് ട്രിപ്പ് ഇർഷാദിക്കാണോ? ഞാനല്ല ഓടിയിട്ടുള്ളത്, ഞാൻ ഇപ്പൊ ഇവിടെ 3 മാസമായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് നമ്മളൊക്കെ തന്നെ. ഏത് വണ്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് ഒന്നും കൊടുക്കൂലേ? അങ്ങനെയല്ല, അന്ന് പിന്നെ ഇത് ഞാൻ പറയല്ലേ, അതിന് ശേഷം ഈ വണ്ടിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് വണ്ടികളുടെ എണ്ണം കൂടിയത്. അപ്പഴാണ് പിന്നെ സ്റ്റാഫും കൂടി, അപ്പോഴൊക്കെ പിന്നെ നമ്മളെ തന്നെയല്ലേ ഉള്ളു. ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഇന്നാലും നമ്മളെ വണ്ടി ഇപ്പൊ 3-4 വണ്ടി ഉണ്ട് കൂടിയിട്ട് നമ്മൾ ഏതെങ്കിലും വണ്ടിയിൽ കയറി പോലുണ്ടല്ലോ. ഇപ്പോഴും നമ്മള് പല വണ്ടിയിലും ആദ്യമേ ക്ലീനർ ആയിട്ടൊക്കെ പോയി തന്നെയാണ്. ജെല്ലിക്കെട്ടിന്റെ വീഡിയോ എടുത്ത് പോയി. ശരിയാണ്, അന്ന് പറഞ്ഞു ചെലപ്പോ അന്ന് പോയായിരുന്നില്ലേ രാത്രി? അന്ന് പിന്നെ അനുപേട്ടം വന്നില്ലേ? തമിഴ്നാട് പിക്കപ്പ് എടുത്തിട്ട് പിക്ക് ചെയ്തിട്ട് നേരെ അന്ന് മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഫുള്ള് തമിഴ് മലയാളി മിക്സ് ആയിരുന്നു അല്ലേ? ഇവിടുന്ന് പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടാവും അല്ലേ? പിന്നെ വേറെ കാര്യം കൂടെ എനിക്ക് എടുത്തു പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. അത് നമ്മുടെ ട്രാവലറിനെ അപേക്ഷിച്ച്, ഇപ്പൊ ട്രാവലർ ആണെങ്കിൽ നമുക്ക് 17-26 സീറ്റൊക്കെ വരും, പക്ഷെ അതിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു എന്താ പറയാ ഹൈറ്റ് ഇല്ലേ, നമുക്ക് ട്രാവലർ ആകുമ്പോ നമുക്ക് നേരെ നിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇത്രയും ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു 5.5 അടിയിൽ ആൾക്കാർക്കൊക്കെ നേരെ നിക്കാം. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പൊ സുഖമായിട്ട് ഒന്ന് ചാടി കളിക്കാനൊക്കെ ട്രാവലറിനെ അപേക്ഷിച്ച് കംഫർട്ടബിൾ ആണല്ലേ? ഫുള്ള് വൈബാണ്. അത്രയ്ക്കാണ് കാര്യങ്ങൾ. ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? നന്ദി പ്രകാശനം. അപ്പൊ ഇനി നിങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിംഗ്സ് ഓൺ ആക്കിയാലോ. പിന്നെ ഹൈപ്പ് ഞങ്ങൾ കൊടുത്തു, നിങ്ങളും കൂടി അനുഭവിച്ചറിയാം.
ഇത്രയൊക്കെയാണ് നമ്മുടെ താജ്മഹലിന്റെ താബൂത്തിന്റെ വിശേഷം കേട്ടോ. അത് നമ്മള് ജെല്ലിക്കട്ടെ വീഡിയോ ആൾറെഡി നമ്മൾ താജ്മഹലിന്റെ ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചറിന് ചെയ്തു. അപ്പൊ അങ്ങനെ ഫൈനലി താബൂത്തിന്റെയും താൽക്കാലികം നമ്മള് താജ്മഹലിന്റെ എപ്പിസോഡ് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യണേ. സമാചാരം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം, ബെല്ലൈക്കൺ അടിച്ചങ്ങൾ പിടിക്കില്ല. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്തേക്കാം. സമാചാരം ദിസ് ഇസ് ടാഗുൺ സൈനിങ് ഓഫ് ഫ്രം താബൂത്ത്.